ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ടിപ്സ്. തലച്ചോറിനെ അപായപ്പെടുത്തുന്ന ചില ശീലങ്ങളുണ്ട്. പ്രാതൽ കഴിക്കാതെ ഇരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ നില താഴും. ആവശ്യമായ പോഷണങ്ങൾ ലഭിക്കാതെ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കും. അതുകൊണ്ട് പ്രാതൽ ഒഴിവാക്കാതിരിക്കുക. എന്നാൽ അമിത ഭക്ഷണം കഴിച്ചാൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ കട്ടിയാകുകയും മെന്റൽ പവർ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് അമിത ഭക്ഷണം ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുകവലിയും ഒഴിവാക്കുക. ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കും. മധുരം അമിതമായി കഴിച്ചാൽ അത് തലച്ചോറിന്റെ വികാസത്തിന് ആവശ്യമായ പോഷകങ്ങളെയും പ്രോട്ടീനുകളെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അമിതമായി മധുരം കഴിക്കുന്നതും ഒഴിവാക്കുക. വായു മലിനീകരണം തലച്ചോറിനെ ബാധിക്കുന്ന ഒന്നാണ്. മലിനമായ വായു ശ്വസിക്കുന്നത് മൂലം തലച്ചോറിന് ലഭിക്കേണ്ട ഓക്സിജൻ കുറയുകയും കാര്യക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ. തലച്ചോറിന് വിശ്രമം നൽകാതെ വന്നാൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കാനിടയാകും. അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഉറങ്ങുമ്പോൾ തല മൂടി പുതച്ചുള്ള ഉറക്കം നന്നല്ല. മൂടി പുതച്ച് ഉറങ്ങുമ്പോൾ കാർബൺ കൂടുകയും ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതിരിക്കുകയും തലച്ചോറിനെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ശാരീരികമായി സുഖമില്ലാതിരിക്കുമ്പോൾ കഠിനമായി അധ്വാനിക്കുക, തലച്ചോറിനെ പീഡിപ്പിക്കും വിധം പഠിക്കുക, ഇതൊക്കെ ചെയ്താൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തലച്ചോറിന് ഒരു പണിയും കൊടുക്കാതിരുന്നാൽ ക്രമേണ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഊർജ്ജസ്വലമായ ചിന്ത നിങ്ങളുടെ തലച്ചോറിന് ഉണർവ് നൽകും. സംസാരത്തിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. ഭൗതികമായ ചർച്ചകൾ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതാണ്. അതുകൊണ്ട് കൂട്ടുകാരുമായി നല്ല ചർച്ചകളിൽ ഏർപ്പെടാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ തലച്ചോറിനെ ആരോഗ്യത്തോടെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.